ഏവർക്കും സ്നേഹം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. ഞാനിപ്പോൾ ഉള്ളത് പഞ്ചാബിലെ ദേരേ ബാബ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇന്ത്യ പാക് ബോർഡറിലാണ് ദേരേ ബാബ. ദേരേ ബാബയിലുള്ള ഗുരുദ്വാരയിൽ നിന്നാണ് ഞാനിപ്പോൾ എവരോടും സംസാരിക്കുന്നത്. എവർ തമ്പ് കണ്ടിട്ടുണ്ടാവും. ഇന്നിവിടെ വരാനും ഇവിടെ എത്താനും പ്രധാനപ്പെട്ട കാരണം കർത്താപ്പൂർ, പാകിസ്ഥാനിലുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗുരുദ്വാരയായ കർത്താപ്പൂർ ഗുരുദ്വാര പാകിസ്ഥാനിലാണ്. 2 വർഷങ്ങൾക്ക് മുന്നേ, അതായത് നമ്മുടെ കൊറോണയ്ക്ക് മുന്നേ വരെ നമുക്ക് അവിടെ പോകാൻ വേണ്ടി പറ്റുമായിരുന്നു. കൊറോണയ്ക്ക് ശേഷം ക്ലോസ് ചെയ്തതായിരുന്നു ഗുരുദ്വാര. ഇപ്പോൾ ഈ അടുത്താണ്, ഏകദേശം ഒരു 1.5-2 മാസങ്ങൾക്ക് മുന്നെയാണ് വീണ്ടും ഗവൺമെൻറ് ഔപചാരികമായിട്ട് ഓപ്പണാക്കി കൊടുത്തത്. അപ്പോൾ ഒരു ഗുരുദ്വാരയിലേക്ക്, അതായത് ഈ ഒരു പുതുവർഷം തന്നെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പുതുവർഷത്തിൽ ഒരു രാജ്യത്ത് പോവുക എന്നുള്ളത്. അതും നമ്മുടെ പാകിസ്ഥാനിലെ, അതായത് നമ്മുടെ ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്ന പാകിസ്ഥാനിലെ, പാകിസ്ഥാനിലേക്കും കൂടാതെ ഏറ്റവും ആദ്യത്തെ ഗുരുദ്വാര ഏവർക്കും അറിയാൻ പറയേണ്ട പഞ്ചാബ്. ശരിക്കും പഞ്ചാബ് എന്ന നാടിന് അങ്ങനെ ഇപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് പഞ്ചാബിൽ ഞാൻ ജനിച്ചിരുന്നെങ്കിലും അത്രക്കും നല്ല സ്നേഹമുള്ള മനുഷ്യർ, നല്ലവർ, എന്താ പറയുക, ജാതിമത ഭേദമില്ലാതെ ഗുരുദ്വാരകളിൽ ആർക്കും പോവാം. ഭക്ഷണമായാലും അങ്ങനത്തെ ഒരു വല്ലാത്തൊരു കൺട്രിയായ പഞ്ചാബിൽ, പഞ്ചാബിലുള്ള സ്വന്തം ആ ഒരു ഗുരുദ്വാരയിലേക്ക് കൂടി ഒരു പുതുവർഷത്തിൽ പോവുക എന്ന് പറയുന്നതിൻ്റെ അപ്പുറം ഹാപ്പി സത്യം പറഞ്ഞാൽ വേറില്ല. വല്ലാത്തൊരു സന്തോഷത്തോടു കൂടിയാണ് രാവിലെ തന്നെ ഞാൻ എവരോട് സംസാരിക്കുന്നത്. സൈക്കിൾ യാത്രയിൽ നമ്മുടെ വീഡിയോ കാണുന്ന ഏവർക്കും അറിയാം ഞാനിപ്പോൾ ഉള്ളത് ജാർഖണ്ഡിലാണ്. ജാർഖണ്ഡിൽ നിന്ന് വാരണാസി പോയി, അവിടെ നിന്ന് ആഗ്ര, ഡൽഹി, ഹരിദ്വാർ വഴി, ഷിംല വഴി, ചണ്ഡീഗഡ് വഴി ജമ്മു കാശ്മീരിലെത്തി. ജമ്മുന്ന് ശരിക്കും എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടേക്ക്, അതായത് ഈ ദേരേ ബാബയിലേക്ക് ഞാൻ സൈക്കിൾ എടുത്തിട്ടല്ല വന്നത്. അതിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ ഇവരോട് പറയാം വീഡിയോ കാണുന്നവർക്കായിട്ട്. ഞാൻ ജമ്മുവിൽ നിന്ന് അമൃത്സർ വഴി ദേരേ ബാബയിലേക്ക് എത്താൻ വേണ്ടി, അതായത് കർത്താപ്പൂർ പോകാൻ വേണ്ടിയുള്ള ഒരു പ്ലാനായിരുന്നു എനിക്കുണ്ടായത്. ഏകദേശം ഇന്നേക്ക് 1.5 മാസം മുന്നേ ഞാൻ ഈ ഒരു ഡേറ്റ് അപ്ലൈ ചെയ്തതാണ്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ നോർത്ത് ഈസ്റ്റ് കയറുന്നത്രേ. അപ്പോൾ 1.5 മാസം മുന്നേ അപ്ലൈ ചെയ്തിട്ട് ഞാൻ ചവിട്ടി ചവിട്ടി കണക്ക് പ്രകാരം കുറച്ച് ദിവസം, 10 ദിവസത്തോളം ഞാൻ നേരത്തെയായി. അതായത് ജമ്മുന്ന് അമൃത്സറിലേക്ക് വരുന്നതിന് പകരം 10 ദിവസം നേരത്തെയായിട്ട് ഞാൻ എന്ത് ചെയ്തു, അത്രയും ദിവസം ഈ ജമ്മുവിലും അമൃത്സറിലും കറങ്ങി എക്സ്പെൻസ് കൂട്ടണ്ടെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് സൈക്കിളിൽ ചവിട്ടി ചവിട്ടി രാജസ്ഥാനിലെ ജയ്പൂർ കഴിഞ്ഞിട്ട് അജ്മീർ എന്ന് പറയുന്ന സ്ഥലത്ത്, അജ്മീറിലുള്ള നമ്മുടെ കണ്ണൂരുകാരെ ഒരു, ആ വീഡിയോ ഒക്കെ നമുക്ക് വഴിയെ കാണാം, കണ്ണൂരുകാരെ നമ്മളൊരു ഇക്കയുടെ റൂമിൽ സൈക്കിളും വെച്ച് അജ്മീർ നിന്നാണ് ഞാൻ അമൃത്സറിലേക്ക് 28-ാം തീയതി അജ്മീറിലെത്തി. 28-ാം തീയതി അജ്മീറിൽ നിന്ന് 29-ാം തീയതി അജ്മീറിൽ നിന്ന് അമൃത്സറിലേക്ക് കയറി. 29-ന് അമൃത്സറിലേക്ക് കയറി, 30-ാം തീയതി അമൃത്സറിലെത്തി. അന്ന് അമൃത്സറിൽ നിന്ന് 31-ാം തീയതി, അതായത് ഇന്നലെ രാവിലെ അമൃത്സറിൽ നിന്ന് ദേരേ ബാബയിലേക്ക് ബസ്സിന് വന്നു. ദേരേ ബാബ ഗുരുദ്വാരയിൽ നിന്നും ഇന്നിപ്പോൾ 1-ാം തീയതി ഇവിടെ നിന്ന് കർത്താപ്പൂരിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. നമ്മുടെ ഈ ഒരു റൂമിൽ എന്നെ കൂടാതെ 4 പേരുണ്ട്. നമ്മളിവിടുന്ന് അന്വേഷിച്ചപ്പോൾ ഒരു ദിവസം ഏകദേശം 250-300 ഇടയിൽ ആൾക്കാർക്കാണ് കർത്താപ്പൂരിലേക്ക് എൻട്രി ഉള്ളത് ഒരു ദിവസം. ഓക്കെ, ഇനി നമ്മൾക്ക് കർത്താപ്പൂരിലേക്ക് എങ്ങനെ പോകാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ അവരോട് ഷെയർ ചെയ്യാം. നിലവിൽ കൊറോണയ്ക്ക് മുന്നേ കാര്യങ്ങളൊന്നും കുറച്ച് സ്ട്രിക്റ്റ് കുറവായിരുന്നു. ഇപ്പം, അതായത് കൊറോണയ്ക്ക് മുന്നേ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വേണം. ഇപ്പം വേണം, അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. നമ്മൾക്ക് ആദ്യം വേണ്ടത്, ഇതിൻ്റെ ഒരു ലിങ്ക് ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വീഡിയോയിൽ കൊടുക്കും. നമ്മൾ ആ ലിങ്ക് പ്രകാരം നമ്മൾ അപ്ലൈ ചെയ്യുക. അതായത് ആ ലിങ്ക് പ്രകാരം കാര്യങ്ങൾ സിമ്പിളാണ്, നമുക്ക് ചെയ്യാൻ പറ്റാവുന്നേ ഉള്ളൂ. നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾക്ക് സ്ലോട്ട്, അതായത് ഏത് ദിവസമാണ് ഒഴിവുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആ ദിവസം നമ്മൾ കൊടുക്കുക. ഞാനിപ്പോൾ 1.5 മാസം മുന്നേ ആണ് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഓൾറെഡി എനിക്ക് ആ ഒരു ഡേറ്റിന് എനിക്ക് കിട്ടിയിനായിരുന്നു. 1-ാം തീയതി തന്നെ എനിക്ക് കിട്ടിയിനായിരുന്നു. ഏകദേശം അപ്ലൈ ചെയ്തിട്ട് ഏകദേശം 1-2 ആഴ്ച കഴിഞ്ഞപാട്, അതായത് എനിക്ക് തോന്നുന്നു 1.5 മാസം എനിക്ക് ടൈമുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ 2 ആഴ്ച
ഉള്ളിൽ എന്നെ വിളിച്ചത്. ചിലപ്പോൾ ഒരു മാസത്തിനുള്ളിലൊക്കെ ഒഴിവുണ്ടെങ്കിൽ, ഒരു മാസത്തിനുള്ളിൽ അവരെ പോകുന്നവർക്കുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ എൻക്വയറി കാര്യങ്ങളൊക്കെ നടക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഫസ്റ്റ് എന്നെ വിളിച്ചത് നമ്മളെ ഐ ബി, അതായത് ഇൻ്റലിജൻസ് ബ്യൂറോ എന്ന് ഫസ്റ്റ് നമ്മളെ വിളിക്കും. അവർ നമ്മളോട് കാര്യങ്ങൾ ചോദിക്കും, എന്തിനാണ്, എന്താണ് പർപ്പസ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ യാത്രയിലായിരുന്നു. അപ്പം ഞാൻ സാറിനോട് കാര്യങ്ങൾ പറഞ്ഞു, സാറേ ഞാൻ ഒരു യാത്രയിലാണ്, യാത്രേൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒന്ന് പോകാൻ വേണ്ടി ഒരു പ്ലാനിലാണെന്നുള്ളതെന്നൊക്കെ സാറോട് പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. എൻ്റെ വീട്ടിലുള്ള, ഞാൻ യാത്രയിലായതുകൊണ്ട് മാത്രമാണ്, അപ്പോൾ വീട്ടിലുള്ളവരൊക്കെ നമ്പറൊക്കെ വാങ്ങിച്ച്, അപ്പോൾ അത് സെറ്റായി. അതിന് ശേഷം സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന്, അതായത് ഇൻ്റലിജൻസ് ബ്യൂറോ എന്ന് അവർ നമ്മുടെ സ്റ്റേഷനിലേക്കുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് വിളിക്കും. അപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് എന്ന് വിളിച്ചു. അപ്പോൾ അത് സെറ്റായി. അത് രണ്ടും സെറ്റായിട്ടാകുമ്പോൾ മുന്നേ പോയത്, അതായത് ശരിക്കും ഇനി എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്ക്, നമ്മളെ കേരളക്കാർക്ക് യാത്രക്ക് ചെയ്യാൻ തയ്യാറെടുക്കും. ഞാൻ കൂടുതൽ കാര്യങ്ങൾ യാത്രയെ കുറിച്ച് അറിഞ്ഞത് നമ്മുടെ ഒരു പ്രമുഖ യാത്രികനെ, നമ്മുടെ രഞ്ജിത്ത് ഫിലിപ്പുണ്ട്, നമ്മളെ കണ്ണൂരിലുണ്ട്. രഞ്ജിത്ത് ഫിലിപ്പ് കൊറോണയ്ക്ക് മുന്നേ പോയിരുന്നു. അപ്പോൾ രഞ്ജിത്ത് ഫിലിപ്പ് കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞത്, എടാ നീ പോകുന്നതിന്, അതായത് നമ്മളിപ്പോൾ 31 ഫ്ലോട്ടെങ്കിൽ 5 മുന്നേ മാത്രമാണ് നമുക്കിതിൻ്റെ ഫൈനൽ എൻക്വയറി കിട്ടുക എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അതായത് നമ്മളിപ്പം ഇൻ്റലിജൻസ് ബ്യൂറോ എന്നുള്ള ആൾക്കാരും സ്പെഷ്യൽ ബ്രാഞ്ചും വിളിച്ചു എല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ധൈര്യത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാം, വേറെ ഒരു ബുദ്ധിമുട്ടൊന്നും വരില്ല. പക്ഷെ അതിൻ്റെ ഫൈനൽ കൺഫോമേഷൻ നമുക്ക് മെയിൽ വരളി 5 മുന്നേ മാത്രമാണ് നമുക്ക് മെയിൽ വരിക. ഓക്കെ, അതായത് 1 പോകേണ്ട എനിക്ക് മെയിൽ വന്നത് 28 എനിക്ക് മെയിൽ വന്നത്, 28 വൈകുന്നേരം 6:30. അപ്പം അങ്ങനെ മെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് പോവാം. പക്ഷെ ഇത് രണ്ടും ക്ലിയറാക്കി തന്നാൽ നമുക്ക് ധൈര്യത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. കാരണം അതിൻ്റെ ഫൈനൽ കൺഫോമേഷൻ, കാരണം ഏവർക്കും അറിയാം 5 മുന്നേ ഒന്ന് നമുക്ക് മെയിൽ വന്നതിന് ശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്യൽ കാര്യങ്ങളൊന്നും, നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്താലൊന്നും നമുക്ക് കിട്ടണമെന്നില്ല. അപ്പം രണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യത്തിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ബുക്ക് ചെയ്യാം, ട്രെയിൻ ബുക്ക് ചെയ്യാം, ഫൈനൽ 5 കൊണ്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്കിപ്പോൾ ദേരേ ബാബയിൽ എങ്ങനെ എത്തിച്ചേരാം എന്നുള്ള കാര്യങ്ങൾ കൂടി പറയാം. കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ അത് ഞാൻ വഴിയേ പറയാം. നമുക്കിപ്പോൾ ദേരേ ബാബയിൽ അമൃത്സർ, നമുക്കിപ്പോൾ ഏറ്റവും അടുത്ത് നമ്മൾ കേരളത്തിൽ നിന്ന് വരികയാണെങ്കിൽ അമൃത്സറിൽ വേറെ വരിക, അമൃത്സറിൽ വേറെ വന്നിട്ട് ട്രെയിൻ ഇറങ്ങിയിട്ട് അമൃത്സറിൽ നിന്ന് 50 ദേരേ ബാബ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്കുള്ളത്. ഇവിടെയാണ് ബോർഡർ. അത് രണ്ട് രീതി ചെയ്യാം. ഒന്നിക്കൽ ഒരു ദിവസം രാവിലെ, ഞാൻ ഇന്നലെ ഇവിടെ ദേരേ ബാബയിൽ ഇവിടെ വന്ന് ഹാൾട്ട് ചെയ്തിരുന്നേ ഉള്ളൂ. ഒന്നിക്കൽ ഒരു ദിവസം രാവിലെ, അതായത് ഇന്ന് രാവിലെ എന്ത് ചെയ്യാം, അമൃത്സറിൽ നിന്ന് 1.5 കൂടുമ്പോഴാണ് ബസ് ഉണ്ടാവുക. ബസ്സിൻ്റെ ചാർജ് എന്നോട് 70 വാങ്ങിച്ചത്. 1.5 കൂടുമ്പോഴാണ് ബസ് ഉണ്ടാവുക. ബസ്സിന് 2 എടുക്കും, അതായത് അമൃത്സർ ടു ദേരേ ബാബ 2 ബസ്സിൻ്റെ സമയം വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നിക്കൽ നമ്മൾക്ക് അമൃത്സറിൽ നിന്നിട്ട് അവിടെ നിന്ന് ഇന്ന് നമ്മളെ ഫ്ലോട്ടിംഗ് ഡേറ്റ് ഇന്നാണെങ്കിൽ ഇന്ന് രാവിലെ എന്ത് ചെയ്യാം, അന്വേഷിച്ചിട്ട് ഫസ്റ്റ് ബസ്സിന് കയറിയാൽ ഇവിടെ എനിക്ക് തോന്നുന്നൊരു 9:30 സമയത്ത് ഇവിടെ എത്തിയിട്ട് ഇവിടെ നിന്ന്, അതായത് അമൃത്സർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 2.5 നമ്മൾക്ക് ഈ ഒരു കർത്താപ്പൂർ വരെ ഉള്ളത്. ടാക്സി അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് വണ്ടികളൊക്കെ ഇവിടെ അവൈലബിലിറ്റിയാണ്. നമുക്ക് ഇനിയിപ്പോൾ 1 ഉള്ളൂ, അതായത് ഞാനിപ്പോൾ ഉള്ള ഗുരുദ്വാരയിലെ അമൃതർ ബസ് സ്റ്റാൻഡിൽ നിന്ന് 1 മാറിയിട്ടാണ് ഈ ഗുരുദ്വാരയുള്ളത്. സോറി, ദേരേ ബാബക്കൻ നായ്ക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് 1 മാറിയിട്ടാണ് ഗുരുദ്വാരയുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നിക്കൽ രാവിലെ അമൃത്സറിൽ നിന്ന് പുറപ്പെട്ടിട്ട് നമുക്ക് ഇവിടെ എത്താം, ഇല്ലെങ്കിൽ കുറച്ചുകൂടി സമയമുള്ളവർക്കുണ്ടെങ്കിൽ തലേ ദിവസം വന്നിട്ട് ഇവിടെ വന്ന് ഇവിടെ ഗുരുദ്വാരയിൽ നമുക്ക് താമസിക്കാം. 200 ഒരാൾക്ക് ചാർജ് പറഞ്ഞത്. നമുക്കിവിടെ വന്ന് താമസിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നമുക്ക് എന്ത് ചെയ്യാം, കർത്താപ്പൂരിലേക്ക് പോകാം. ഓക്കെ, ഇനി അവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൊറോണയ്ക്ക് മുന്നേ നമ്മൾക്കിപ്പോൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ എന്തൊക്കെ വേണമെന്ന് അറിയത്തില്ല, ബാക്കി ഞാൻ പോയാലേ എനിക്ക് പറയൂ. എങ്കിൽ നോർമലി അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾക്ക് ഫൈനൽ, അതായത് ഫൈനൽ മെയിൽ വന്ന് കഴിഞ്ഞാൽ നമ്മളെ അതിൻ്റെ ID വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രിൻ്റൗട്ട് എടുക്കാം. ആ ഒരു ഫോമിൻ്റെ കാര്യങ്ങൾ നമ്മൾ പ്രിൻ്റൗട്ട് എടുക്കണം. ഫോമിൻ്റെ കാര്യങ്ങൾ പ്രിൻ്റൗട്ട്, പിന്നെ
ഞാൻ പറയണ്ടല്ലോ, പാസ്പോർട്ട് എന്തായാലും പാസ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. പാസ്പോർട്ട്, ഒറിജിനൽ പാസ്പോർട്ട്, പിന്നെ ഒന്നോ രണ്ടോ പാസ്പോർട്ടിൻ്റെ കോപ്പി കയ്യിൽ വെക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ ആധാറിൻ്റെ കോപ്പി, പിന്നെ വേണ്ടത് നമ്മുടെ രണ്ട് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം. പിന്നെ വേണ്ടത്, അത് എനിക്കൊന്നും ശരിക്കൊരു എനിക്കറിയത്തില്ലായിരുന്നു അതിൻ്റെ കാര്യം, അതായത് 24 മണിക്കൂറിനുള്ളിലെടുത്ത RTPCൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ഇവിടെ വന്നേരം ഗുരുദ്വാരയിൽ വന്നേരം ഇവിടെ നിന്നാണ് ഇവിടുത്തെ ഗുരുജി എന്നോട് പറഞ്ഞത് RTPC സർട്ടിഫിക്കറ്റ് വേണം. അതായത് മുന്നേ രഞ്ജിത്ത് എന്നോട് ഈ കാര്യം സൂചിപ്പിച്ചില്ലായിരുന്നു. കാരണം ആ രഞ്ജിത്ത് പോയ സമയത്ത് RTPC കോവിഡ് ഇല്ലായിരുന്നല്ലോ. അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ഗുരുജി പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ, അതായത് ഇവിടെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ഡോക്ടർ ചെയ്തിരുന്നു പറഞ്ഞു. അപ്പോൾ ഇവിടെ എത്തിയ പാടന്നെ ഒരു തരത്തിൽ ഞാൻ ഇന്നലെ വന്നത് ഇവിടെ നന്നായി എന്ന് കൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോയി, ഹോസ്പിറ്റലിൽ പോയിട്ട് അവരെന്ത് ചെയ്തു, ജസ്റ്റ് ഒരു ഫോമിൽ ചെക്കൊന്നും ചെയ്തില്ല, ജസ്റ്റ് ഒരു ഫോമിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു സീൽ അടിച്ച് തന്നു. അത് മതിയോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പോയി നോക്കിയാൽ മാത്രമേ പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷേ ഇവർ പറഞ്ഞത് അത് കുഴപ്പമില്ല, അതൊക്കെ എല്ലാ ആൾക്കാരും ഇവിടെ നിന്ന് അങ്ങനെ തന്നെ ജസ്റ്റ് ആ സർട്ടിഫിക്കറ്റ്, അതായത് RTPCൻ്റെ ടെസ്റ്റ് ഒന്നും എടുത്തിട്ടില്ല, പക്ഷെ ജസ്റ്റ് ഗവൺമെൻറ്റിൽ പേപ്പറിൽ എഴുതിയിട്ട് സീല് മാത്രം വെച്ച സാധനം മതി എന്നാണ് ഇപ്പം എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കൊടുത്തിട്ടാണ് ഞാൻ പോകാൻ പോകുന്നത്. ബാക്കി വിശേഷങ്ങൾ ഞാൻ വഴിയെ പറയാം. അങ്ങനെ അതൊക്കെ ഓക്കെ ആണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി നമുക്ക് വഴിയെ സംസാരിക്കാം. കൂടാതെ അവിടെ പൈസയുമാണ്, ഇന്ത്യൻ മണി 2000 രൂപയോളം വേണമെന്ന് പറഞ്ഞു. അതെത്രയാണ് എന്നത് എന്നൊക്കെയുള്ളത് ഞാനിതിപ്പം പോകാൻ പോവുകയാണ്. ഓക്കെ, എൻ്റെ കൂടെ വേറൊരു സുഹൃത്തുണ്ട്, ഭയ്യാ ഏകുണ്ട്. നമ്മളിവിടെ അതായത് ഈ ഒരു റൂമിൽ നമ്മൾ ഒരു 4 പേര്, കർത്താപ്പ് വന്ന മൊത്തം നമ്പർ 250 പേരാണ്. പക്ഷെ ഇന്നലെ വന്ന 4 പേരാണ് റൂമിലുണ്ടായത്. 2 പേര് നേരത്തെ പോയി, വേറൊരു സുഹൃത്ത് കൂടിയുണ്ട് ഹരിദ്വാറിൽ ഡെറാഡൂണിലാണ്. ഭയ്യ നാം കെ ഇഷാന്ത് ദേവൽ, ഹായ് എവരിവൺ, ഘർ ബൺബസ ഉത്തരാഖണ്ഡ്, ഉത്തരാഖണ്ഡ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളിതാ ഇന്നിപ്പോൾ ലൈറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ സമയം പുറത്ത് ഞാനിപ്പോൾ ഒന്ന് ഇറങ്ങാം. ഇപ്പോൾ സമയം 7:30 ആയി. നമ്മൾ കുറച്ച് നേരത്തെ നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു, പക്ഷെ നല്ല മഞ്ഞാണ്. ഇതാണ് ഗുരുദ്വാര ഉള്ളത്, നല്ല മഞ്ഞാണ്. കാണുന്നില്ലേ, ലൈവ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ആണ്, നല്ല മഞ്ഞാണ്. അപ്പോൾ നമ്മളിനിയിപ്പം ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഒരു ചായ കുടിച്ചിട്ട് ഗുരുദ്വാരയിൽ പോകേണ്ട ഒരു ഇതിലാണുള്ളത്. താഴെ തന്നെയാണ് ഗുരുദ്വാരയും ഉള്ളത്, നമ്മുടെ ഹാള് പുറത്താണ്. അപ്പോൾ ഒക്കെ ഒരിക്കൽ കൂടി ഏവർക്കും പുതുവത്സര ആശംസകൾ. ബാക്കി കാര്യങ്ങൾ നമ്മൾ പോയിട്ട് വരാം. വളരെ ഹാപ്പിയാണ്. വേറെ RTPCൻ്റെ കാര്യത്തിൽ മാത്രമേ എനിക്കൊരു ബുദ്ധിമുട്ടുള്ളൂ, കാരണം നമ്മുടെ ചങ്ങാതി ഇന്നലെ RTPC എടുത്തിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കാര്യം ആ പേപ്പർ മതിയെന്നാണ് പറഞ്ഞത്. അത് ഓക്കെ ആണെങ്കിൽ കിട്ടില്ല കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. കാരണം നമ്മൾ എടുത്തിട്ടൊന്നും വരാണ്ട് ഇവിടെ നിന്ന് സിമ്പിളായിട്ട് പോകും, കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഓക്കെ. നല്ല കൊടും തണുപ്പാണ്, നമ്മളിങ്ങനെ നടക്കുകയാണ്. സമയം 8 മണിയായി. പ്രോപ്പർ ബോർഡർ തന്നെ. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് നടക്കുകയാണ്, നല്ല കൊടും തണുപ്പാണ്. രണ്ട് റോഡുണ്ട്, ലെഫ്റ്റ് തന്നെ പൊക്ക. ഓ, ഇതുവരെ മേക്ക് ബോർഡ് തേക്കാന്നെ. ഷോർട്ട് പഡേഗാ ദോ റോഡ് ഹാ ഹാ, ഈ ഷോർട്ട് ഹാ, യു കാൻ ഗോ വിത്ത് എനി വേ, ദിസ് വൺ ഈസ് ഷോർട്ട്. ഓക്കെ, എന്തൊരു മഞ്ഞ. പുതുവർഷം പാകിസ്ഥാനിലെ എവർ ക്യാമ ഡ്രീം ഐസല ന്യൂഇയർ മേ ദൂസറ സ്റ്റേറ്റ് മേ തോ പാകിസ്ഥാൻ മേ. ഇനിയിപ്പോൾ ഹാപ്പി എന്തുവാണ് സുഹൃത്തുക്കളെ. നമ്മളെ നാട്ടിലൊക്കെ അബി കേരള മേ ദസ് ബജേക്ക് ബാദ് പൂര ന്യൂഇയർ കോയി ബി ദോസ് മേ എൻജോയ് നീ കറേഗാ പൂര ബന്ദ് ഹേ. ഇവരിപ്പോ ഹരിദ്വാറിലും അതേവരെ ശ്രദ്ധിക്കുക, ഇനി വീഡിയോ കാണുന്നവർ ഉത്തരാഖണ്ഡിലും
आरटीपीसी मस्ट है अभी। हाँ अभी मस्ट अभी है, मस्ट है, मस्ट है। अभी उत्तराखंड कैरवर आरटीपीसी निर्बंध कंस्ट्रक्ष वर्क കുടുംബം ഇന്ന് ഗ്ലൗസ് ഇട്ടാണ് ഗ്ലൗസ് ഒന്നും ഇട്ടി ഇതിൽ കയ്യിൽ ചോന്ന് പോയി ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടേ ഇല്ല ബാഗിലായിരുന്നു നമ്മളിങ്ങനെ നടന്ന് നടന്നിപ്പോൾ ഈ പാർക്കിംഗ് കണ്ട് വെയിറ്റിംഗ് ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ് ഇതരേ ബോലേക്കാ വെയിറ്റിംഗ് ആകെയാണ് ഇത് ഓക്കെ ഒരാൾക്കാർ വന്ന് തുടങ്ങിയതേ ഉള്ളൂ നല്ല തണുപ്പാണ് കേട്ടോ തെളിഞ്ഞാൽ കൈ ഇത് കാണുന്നില്ലോ എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ജാക്കറ്റും കൂട്ടിയിട്ടാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് एक ही पासपोर्ट हो गया हाँ नम्मिप्पोल സംഭവം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പുറത്തേക്ക് നടക്കുകയാണ് ഇവിടെ ഇവിടെ വണ്ടി ഉണ്ട് എന്ന് പറഞ്ഞു ഇതാണോന്ന് അറിയത്തില്ല നമുക്ക് പോകേണ്ട വണ്ടി അതാണോന്ന് അറിയത്തില്ല നമുക്ക് പോകേണ്ട വണ്ടി ഓക്കെ ആ വണ്ടി ഒന്ന് ഏ ഗാഡി എന്നാ സാർ ഓക്കെ അപ്പം ഇതന്നെ അപ്പോൾ നമുക്ക് ഇതിലിരിക്കാം നമ്മൾ വണ്ടിയിൽ പാകിസ്ഥാൻ ബോർഡറിലേക്ക് പോവുകയാണ് നമ്മളെല്ലാ കാര്യങ്ങളും കഴിഞ്ഞു വണ്ടി കയറി ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 600 മീറ്ററേ ഉള്ളൂ ബോർഡറിലേക്ക് അവിടത്തേക്ക് മെല്ലെ മെല്ലെ പൊക്കൊണ്ടിരിക്കുകയാണ് തണുപ്പിന് ഒരു കുറവുമില്ല നല്ല തണുപ്പാണ് വരുന്ന വഴി തന്നെ 2-3 ചെക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു ഓരോ സ്ഥലത്തും ഓരോ പേപ്പർ കാര്യങ്ങൾ ഇവയൊക്കെ കൊടുക്കണം അടുത്തൊരു ഫൈനൽ സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സുഹൃത്തുക്കൾ നമ്മളിതാ വലതുകാൽ വെച്ച് നമ്മൾ പാകിസ്ഥാനിലേക്ക് കയറിയിരിക്കുകയാണ് നമസ്തേ ഹാപ്പി ന്യൂ ഇയർ നമ്മളിപ്പോൾ ഇങ്ങനെ കയറിയിരിക്കുകയാണ് ഹാപ്പി ന്യൂ ഇയർ സാർ പാകിസ്ഥാൻ ബോർഡർ കഴിഞ്ഞ പാട് തന്നെ നമ്മൾ വന്ന പോലത്തെ മറ്റൊരു വണ്ടി കൂടി ഇവിടെ നമ്മളെയും കാത്തു നിൽക്കുന്നുണ്ട് ഇനി ഈ വണ്ടിയിൽ നമ്മൾ പാകിസ്ഥാൻ്റെ ഇമിഗ്രേഷൻ ഓഫീസിലേക്കാണ് പോകുന്നത് ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ച് പാകിസ്ഥാനിലെ മനോഹരമായ കൃഷിയിടങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചാബിൻ്റെ സെയിം ഇപ്പുറത്തെ ഭാഗം മനോഹരമായ കൃഷിയിടങ്ങൾ അങ്ങ് ദൂരെ കാണുന്നതാണ് പാകിസ്ഥാൻ്റെ ഇമിഗ്രേഷൻ ഓഫീസ്
ഇതാണ് പൈസ ചേഞ്ച് ചെയ്യേണ്ട സ്ഥലം. ഇത് പാകിസ്ഥാനിൻ്റെ പൈസ ചേഞ്ച് ചെയ്യുന്ന സ്ഥലമാണ്. ഇത് ഞാൻ ഏകദേശം ഒരു 300 രൂപക്കാണ് പാകിസ്ഥാനിൻ്റെ പൈസ ചേഞ്ച് ചെയ്തത്. ഓക്കെ, ഇനി ഡോളർ ചേഞ്ച് ചെയ്യുന്ന സ്ഥലം ഇപ്പുറമാണ്. ഇവിടത്തേക്കുള്ള ഫീൻ്റെ അത് ഞാൻ എത്രയാണെന്നുള്ളത് ചോദിച്ചിട്ട് പറയാം. ചങ്ങാതിമാരെ, ഇവിടെ ഇതിൻ്റെ ഫീ, അതായത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഫീ അടച്ചു ഞാൻ, അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം, എൻ്റെ കയ്യിലുണ്ട്. $20 വേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഇന്ത്യൻ മണി 2000 രൂപ ഞാൻ കൊടുത്തിട്ടാണ്, അതായത് ശരിക്കും അത് അതിൻ്റെ കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത്. നമ്മൾക്ക് ഇനി $20 നമ്മൾ നാട്ടിൽ നിന്ന് എടുത്ത് വരുന്നതാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പൈസ ലാഭമാണ്. $20 എനിക്ക് ഒന്ന് 1500 സംതിങ് വരും. ഇതിപ്പോൾ 2000 രൂപ കൊടുത്തിട്ടാണ് $20, പിന്നെ ബാക്കി പാകിസ്ഥാൻ്റെ ഒരു കറൻസിയാണ് കുറച്ച് തന്നത്. ഓക്കെ, അപ്പോൾ ഇവർ വരുമ്പോൾ അത് നോട്ട് ചെയ്യുക, $20 ആണ് ഇതിൻ്റെ ഫീ വരുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം, $20 സെറ്റാക്കി വന്നു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഒരു 100 രൂപയെങ്കിൽ 100 രൂപ നമുക്ക് ലാഭമായിട്ട് കിട്ടും. ഓക്കെ, എല്ലാ ഫോർമാലിറ്റീസും കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബസ് കയറി. ധാരാളം ആൾക്കാരിപ്പോൾ പല സമയത്തായിട്ട് വന്നവർ ബസ്സിലുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ കർത്താപൂർ ഗുരുദ്വാരയിലേക്ക് പോവുകയാണ്. നമ്മുടെ ഇമിഗ്രേഷൻ ഓഫീസിന് ഏകദേശം 4 കിലോമീറ്റർ ദൂരെയാണ് ഈ കർത്താപൂർ ഗുരുദ്വാര ഉള്ളത്. അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ആ ബസ്. Happy New Year. जी, सब तो पहले पाकिस्तान की तरफों, पंजाब गुरुद्वारा करतारपुर साहब की तरफों और पंजाब टूरिस्ट पुलिस की तरफों बहुत बहुत खुश आमदीद, वेलकम जी, सत श्री अकाल जी सर, नवे साल की पहली रोशन सुबह बहुत बहुत मुबारक, खैर मुबारक. इस तरह जी अपने डाकूमेंट्स जिन्हें भी ने तुहाडे अंदर किते चैकिंग नहीं होनी, इन्हां नूं संभाल लेना है. कार्ड जिहड़े तुसीं गले च पाए ने सेम ऐसे तरह हैंग रखने ने. आप जी की आइडेंटिटी ने कि आप जी साडे भारत तो आए हुए मेहमान ने. जो तुसीं इंटर होंदे हो अपने राइट हैंड सज्जे हाथ पहला कमरा जोड़ा घर है, उत्थे आप जी अपने जोड़े जमा करवा लो. सैकेंड रूम जिहड़ा है वह लाकर की सहूलत है, तुसीं अपना एक्सट्रा समान डाकूमेंट्स उत्थे लाक कर सकते हो. अगर तुसीं अवेल करना चाहो तो नाल भी ले जा सकते हो. खब्बे हाथ बरामदे चो थोड़ा जिहा अगे होना ते सरोवर साहब ने, उतो इशनान तो फारग हो के सामने सेंटर दे विच गुरद्वारा साहब दरबार साहब ने. उत्थे मत्था टेकन तो बाद जिहड़ा तुसीं प्रसाद वगैरह लैके आए हो अज जो लंगर खाने तुसीं जमा करवाना. बिल्डिंग दे चढ़दे बन्ने दोवां कोनियां दे विच वाशरूम की सहूलत है, लंगर खाने के नाल भी अटैच है ने बैक साइड ते वाशरूम. अंदर इस चीज़ की सहूलत सानू जगह जगह वाशरूम नहीं बने हुए, यही जगह. वापसी का टाइम के बारे दसना चाहवा तो 4 बजे है, 4 बजे आखिरी बस तुहानू सेम ऐसी जगह तो मिलेगी. उदे तो पहले अगर तुसीं जाना चाहो तो फिर भी बस आंदी जांदी रहिंदी. इस तरह जगह जगह गुरमुखी और इंग्लिश के साइन बोर्ड तुहाडी रहनुमाई करते रहेंगे. जे दरबार साहब ते खड़े होकर चढ़ते बन्ने नूं ध्यान करके अहीं खब्बे हत्थ वेखने आ ते क्लीन विछिया होया उह सीधा म्यूजियम हाल, उत्थों चलदे आ. म्यूजियम हाल की बैक साइड ते लंगर खाना. अगर उतो अहीं सज्जे हथ वेखने आ ते सब ने वड्डा सारा कृपान साहब का निशान बनया होया, वह इफ्तताही तकरीब वाली जगह है. उतों ही अगली साइड ते यह जिहड़ा साइन बोर्ड है सैकेंड वाला, वह बाबा जी की खेती साहब है सारी. उहदे सेंटर च कृपान साहब के बिल्कुल सामने खंडा साहब का निशान बनया होया फुलां नाल. यह खेती साहब तुसीं जोड़िया नाल भी विजिट कर सकते हो, ऐसी जगह तो आके तुसीं इस ट्रैक ते जा सकते हो. सेम ऐसे तरह मेरे सज्जे हथ सैकेंड साइन बोर्ड जड़ा है वह मार्केट दे मेडिकल सेंटर की भी उत्थे सहूलत है. ये जिहड़े सामने पिलर नज़र आ रहे हैं ये पाकिस्तानी ड्योड़ी है, जिवें इंडियन ड्योड़ी है मेहमाना लई, वह पाकिस्तान के मेहमाना लई ड्योड़ी है. उहदा दसंदा है कि उत्थे फैसिलिटेशन सेंटर है. उत्थे अगर तुसीं कोई अनाउंस करवाना है, कोई संगी साथी अगे पिछे हो जांदा उहदे लई,
ਉੱਥੇ ਕਰਵਾ ਸਕਦੇ ਹੋ। ਬਾਕੀ ਇਹ ਬੋਰਡ ਤੁਹਾਡੇ ਰਹਿਨਮਾਈ ਕਰਦੇ ਰਹਿਣਗੇ, ਫਿਰ ਵੀ ਅਗਰ ਕੋਈ ਪਰੇਸ਼ਾਨੀ ਬਣੇ ਤਾਂ ਅਸੀਂ ਤੁਹਾਡੀ ਸੇਵਾ ਲਈ ਤਾਇਨਾਤ ਹਾਂ। ਬਹੁਤ ਸ਼ੁਕਰੀਆ, ਵੈਲਕਮ ਜੀ ਆਇਆਂ ਨੂੰ ਜੀ। ਓਕੇ, ਥੈਂਕ ਯੂ ਸਰ। ਨਾਮ ਕੀ ਹੈ? ਸਰਬਜੀਤ। ਘਰ ਕਿੱਧਰ? ਮੇਰਾ ਪੰਜਾਬ। ਪੰਜਾਬ ਸੇ ਕਿੱਧਰ? ਕਪੂਰਥਲਾ। ਕਪੂਰਥਲਾ ਰੇਲ ਕੋਚ ਫੈਕਟਰੀ। ਕਪੂਰਥਲਾ ਰੇਲ ਕੋਚ ਫੈਕਟਰੀ ਦਾ ਨਾਮ ਸੁਣਾ ਆਪਨੇ? ਹਾਂ, ਕਪੂਰਥਲਾ। ਹਾਂ, ਕਪੂਰਥਲਾ। ਓਕੇ, നമ്മള് മൂന്ന് പേരും കൂടി ഇതാണ്, ഈ ഒരു സുഹൃത്തിനെയാണ് നമുക്ക് വരുന്ന വഴി കിട്ടിയത്. അപ്പൊ നമ്മൾ മൂന്ന് പേരും കൂടിയിട്ട് ഇപ്പൊ ഗുരുദ്വാരക്ക് മുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള ലാംഗ്വേജ് ലോ പ്രോബ്ലം ഓക്കെ. मेरे भी 5000 फॉलोवर हैं इंस्टाग्राम पे, लेकिन मैं अभी यूज नहीं करता। मैं तो नहीं यूज करेगा। 10K थे, 10K थे पहले। थैंक यू। परेशान होता है, मतलब कि पहले बात बनी थी एक थी, मतलब कि जो ना लंगर होता है ना, लंगर मतलब कोई लंगर ना खिलाए तो वो बोलते हैं कि एक निशान साहब देखो, निशान साहब देखो, वहाँ पे कोई भी चला जाए, कोई किसी भी धर्म का हो, ऊंचा हो नीवा हो, वो खा सकता है वहाँ पे जाकर, लंगर खा सकता है। तो एक हिसाब से ये मतलब कि वो दिखाते हैं क्या बोलते हैं उसको, एक रिप्रेजेंट करता है कि सब चीज़ इक्वल है। इक्वल है, कोई भी छोटा बड़ा वगैरह कोई भी नहीं है, वो एक सिंबल है कि लोगों ये निशान साहब बोलते हैं। हाँ, इसका ये मकसद है कि सब एक है, सब एक है। मकसद आप मतलब कुछ मेरा मकसद हल हो गया, मगर हमारा ये मकसद है कि जैसे ना ये देखो एक झंडा है जी, हाँ जी, गुजरात, ठीक है ना, कि वो इसका कोई लफ्ज कैसे क्या बनता है इस लिखाई का, मेरा ये मकसद लफ्ज क्या निकलता है। हाँ, वो किस चीज का ये जो निशान है ना, ये लफ्ज क्या बनता है? वैसे तो खंडा तो है, नहीं नहीं, इसका खंडा लिखने में नहीं बनेगा, लिखने में क्या बनेगा? आप इसको लफ्ज बोलते हैं, खंडा खे हे थे बनेगा, ये लिखाई में ले आएंगे तो। आप पढ़े लिखे हैं? हाँ। कौन सी क्लास में? क्या कौन सी क्लास में? ग्रेजुएट। ग्रेजुएट लिखो खंडा। नहीं सरबजीत भाई, मैं नॉन सिख हूँ, मैं सिख नहीं हूँ। लो पंजाबी जी लिखा, मतलब സുഹൃത്തുക്കളെ, ഇതിൽ ഇപ്പൊ എന്താണ് സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ നമ്മുടെ നെറ്റിയിലുള്ള ഇതുണ്ടല്ലോ പഞ്ചാബിന്റെ ആ ഒരു നമ്മുടെ തൂവാല, അതിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ചർച്ച. ഇപ്പൊ പഞ്ചാബി പതാ ക്യാ ജോ ഹമാരേ ഹിന്ദുസ്ഥാൻ കി ഹിന്ദി ഹൈ നാ ഹൈ നാ, ഹിന്ദി ഓർ ഉർദു സേം ഹൈ, തോടേ ബോതേ ലഫ്സ് ചേഞ്ച് ഹൈ, യേ ഹമാരി പഞ്ചാബി ഹൈ। हाँ देखो ना, ये खंडा लिखा गया ना, चलो ऐसे ही मान गए, मगर वो नहीं बनता, लफ्जों से नहीं बनता। मेरे मकसद का मकसद ये है कि हाँ समझ गया, मैं आप समझा, जो जो असल में निशान है ना, वो अपने लिखाई में क्या बना है, निशान लिखाई में क्या बना है। हाँ, ये देखो ना, वैसे तो ये एक तलवार हो गई, ये दूसरी तलवार हो गई, लेकिन ये लिखाई में नहीं है। कोई भी मालूम नहीं, मैं नीचे केरला है, हिंदी में केरला, केरला उधर के लोग पढ़े लिखे, पढ़ते लिखे थे, ऐसा है तो आप पढ़े क्यों नहीं?
मैं प्लस टू है मैं केरला है ऐसा में इधर में दोस्त है मतलब आगे तो इधर ही मिलेगा नहीं मिलेगा ये दोनों है आप अकेले मैं अकेले है ये अकेले ये अकेले है इधर से बस में थोड़ा मैं अकेले हाँ सर ओके ओके थैंक यू ओके हैप्पी न्यू ईयर സുഹൃത്തുക്കളെ നമ്മുടെ ചർച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലേ നമ്മൾ ടവലിനുള്ള അതിനെക്കുറിച്ചിട്ടായിരുന്നു ചർച്ച വന്നത് അപ്പോൾ നമ്മുടെ പഞ്ചാബ് ഇവിടെ ഇല്ല പാകിസ്ഥാനിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഇവർ എന്താണ് സംശയം ചോദിച്ചതാണ് ഓക്കെ ഇന്ത്യക്കാർക്കുള്ള ബാഡ്ജ് ആണ് ഇത് യെല്ലോ ബാഡ്ജ് അതുപോലെ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ആൾക്കാർക്കും ബാഡ്ജ് ഉണ്ട് അവരെ ബാഡ്ജ് ബ്ലൂ ആണ് നമ്മൾക്കിവിടെ $20 കൊടുക്കേണ്ടതെങ്കിൽ പാകിസ്ഥാൻകാർക്ക് പാകിസ്ഥാൻ്റെ $300 ആ $300 കൊടുക്കേണ്ടത് അതൊന്നുകൂടി നമുക്ക് ഫൈനൽ ചെയ്യാം ഓക്കെ നമ്മുടെ സർദാർജി വയ്യനോട് ചോദിക്കാം അവൻ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ വയ്യം പറഞ്ഞത് 300 അപ്പൊ നമ്മൾ എന്തായാലും പാകിസ്ഥാനിൽ നിന്ന് വന്ന കുറച്ച് സുഹൃത്തുക്കളോട് നമ്മൾ അതിന്റെ പൈസേന കാര്യങ്ങൾ ഇപ്പൊ ചോദിക്കാൻ വേണ്ടി പോവുകയാണ് എത്രയാണ് എന്നുള്ളത് വയ്യ പറഞ്ഞത് വയ്യാതെ ഒരു വീഡിയോ കണ്ടിന് പോലും അപ്പൊ ആ വീഡിയോയിൽ 300 എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കാം സാർ ഇത് ചാർജ് ഹേ 200 ഓക്കെ താങ്ക് യു പാകിസ്ഥാനി കറൻസി ഓക്കെ അതായത് സുഹൃത്തുക്കളെ $200 പാകിസ്ഥാൻ കറൻസി എന്നാണ് പറഞ്ഞത് ഓക്കെ 300 അപ്പോൾ നമ്മൾ കാര്യങ്ങൾ അത് ചോദിച്ച് മനസ്സിലാക്കണമല്ലോ പാകിസ്ഥാൻ കറൻസി 200 ഇന്ത്യക്കാർക്ക് വരുമ്പോൾ $20 ഏകദേശം നമ്മൾ $1,700 വരും നമ്മൾക്ക് നാട്ടിൽ നിന്നൊക്കെ മാറുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് പാകിസ്ഥാനിൽ നിന്ന് മാറുകയാണെങ്കിൽ നമുക്ക് ബാക്കിയൊന്നും എടുക്കാനുണ്ടാവില്ല ചെറിയ ചില്ലറയായിട്ടേ കിട്ടിയിട്ടുള്ളൂ ഓക്കെ ചങ്ങാതിമാരെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ മറ്റേ രണ്ട് സുഹൃത്തുക്കൾ അവിടെ ഇരുന്നിട്ടുണ്ട് അല്ല ഇവിടത്തേക്ക് ഇവിടെ ഇപ്പോൾ ഇതുവരെയുള്ള അനുഭവങ്ങൾ പറയാം നമ്മൾക്ക് നോർമലി ആയിട്ട് നമ്മൾ ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറി നമുക്ക് കയറി വരാം വേറെ വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ച് ടൈമിങ് അതായത് ഫസ്റ്റ് എൻട്രി കയറി പിന്നെ ആർ ടി പി സിൻ്റെ ഞാൻ അവിടെ നിന്ന് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തിനായിരുന്നു പക്ഷേ ഇവിടെ നിന്നും ആർ ടി പി സി നമ്മളെ ഇന്ത്യൻ ബോർഡറൊന്നും ആർ ടി പി സി എടുക്കാത്തവർക്ക് എടുക്കുന്നുണ്ട് വേണമെങ്കിൽ അവിടുന്ന് എടുക്കാം പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഇവരോടും പറയുന്നത് അഡ്വാൻസായിട്ട് ആർ ടി പി സി എടുത്തു വരികയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാവും അതിവിടെ വന്നിട്ടാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽ അതായത് ദേരബാബേല നിന്നിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ ആ ചീർട്ട് മതി നമുക്ക് സുഖമായിട്ട് ആ ചീർട്ട് പ്രകാരവും നമുക്ക് കയറാം വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മളെ കയറി ഉള്ളിലേക്കെത്തി ഫസ്റ്റ് എത്തിയപാടന്നെ നമ്മൾ എന്ത് ചെയ്യും പാകിസ്ഥാൻ്റെ ബൗണ്ടറി കടക്കും അവിടെ നിന്ന് ഒരു ചെറിയൊരു വണ്ടിയിൽ അതായത് ഇന്ത്യൻ ബൗണ്ടറി വരെ ചെറിയൊരു വണ്ടിയിലാണ് നമ്മളെ കൊണ്ടുവരിക ഓക്കെ അവിടെ നിന്ന് പാകിസ്ഥാൻ്റെ ഒരു ചെറിയ വണ്ടിയിൽ നമ്മൾ മെയിൻ ഒരു സെൻറ്ററിലെത്തും അവിടെ കാണിച്ചു തരുന്നില്ല അവിടെ നിന്നാണ് നമ്മുടെ മറ്റ് കാര്യങ്ങൾ അതായത് നമുക്ക് അവിടെ നിന്ന് പാകിസ്ഥാൻ റുപ്പീസ് വേണമെങ്കിൽ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾക്കിവിടെ എൻട്രി വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ $20 ഇവിടെ എൻട്രി ആദ്യമേ നമ്മൾ $20 നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാറണ്ട ഇവിടെ നിന്ന് മാറുമ്പോൾ നമുക്ക് വലിയ പൈസ അധികമാണ് പോകുന്നത് ഞാൻ പറഞ്ഞതുപോലെ അപ്പം $20 എടുത്തിട്ട് നേർക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാം
ഈ അതിൻ്റെ സെക്കൻഡ് ഘട്ടം കയറി അവിടെ പിന്നെ നമ്മളെ ഫിംഗറൊക്കെ വെച്ച് നമ്മൾ ഇന്ത്യൻ എംബസിയിൽ നിന്ന് ഫിംഗർ വെക്കണം, ഇവിടെ ഫിംഗറൊക്കെ വെച്ച് $20 അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്റ്റ് തരും. പിന്നെ അവിടെ നിന്ന് വലിയ അവരെ ബസ്സിനാണ് വരുന്നത്. ഏകദേശം അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞ വാർഡാണ് കർത്താപ്പൂർ ഈ ഒരു ഗുരുദ്വാര ഉള്ളത്. ഓക്കെ, തിരിച്ചും അതേ സിസ്റ്റത്തിലാണ് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ നമുക്കിവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കേണ്ട ഒരിതുണ്ട്, മറ്റേ പർച്ചേസിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടത്തേക്ക് നമ്മൾ പോവാ, അവിടേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധനങ്ങൾ ഇവിടെ നിന്ന് പർച്ചേസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏവർക്കും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇന്ത്യൻ എംബൻസി പാകിസ്ഥാൻ കറൻസി ലേശം അധികം അവിടെ നിന്ന് വാങ്ങിക്കണം. ആ ഒരു കറൻസി മാത്രമേ അലോട്ടഡ് ഉള്ളൂ. ഇതേവരെ നോട്ട് ചെയ്യുക, എന്തെങ്കിലും നമുക്ക് പർച്ചേസ് കാര്യങ്ങൾ ഉണ്ടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ അധികം വാങ്ങിക്കണം. ഓക്കെ ഓക്കെ, ചിലക വയ്യ സത്യം പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ 300 രൂപക്ക് ജസ്റ്റ് ദേക്കായന മാർക്കറ്റ് 300 രൂപക്ക് മാത്രമാണ് ഞാൻ ചേഞ്ച് ചെയ്തത്. അപ്പൊ അതാണ് എന്നോട് ഇപ്പൊ പറഞ്ഞത്, പൈസ ചേഞ്ച് ചെയ്താലല്ലേ പർച്ചേസിംഗിൽ പോകേണ്ടത്. ഞാൻ 300 രൂപ ചേഞ്ച് ചെയ്യാൻ നമ്മുടെ മരുവാനുണ്ട്, അവന് പാകിസ്ഥാൻ കറൻസി കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ ഓക്കെ, ഇവടെ മാർക്കറ്റ് മേരക്കോ പൂജ ഇവ ഇവൻ 2000 രൂപക്ക് ഇവൻ ചേഞ്ച് കിട്ടാമേ ദോസാറല്ല ചേഞ്ച് പർച്ചേസിങ്. ഓക്കെ നമുക്ക് നോക്കാം, എന്തായാലും ഇവൻ പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇവന്റെ കൂടെ കൂടെ. ഓക്കെ നമ്മുടെ സ്വന്തം ആള് കൊറേ കാര്യങ്ങള് മനസ്സിലായി നമ്മുടെ ഇവരോട് കൂടെ നിന്നിട്ട്. നമ്മുടെ പാകിസ്ഥാനിലെ മറ്റു സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ നമുക്ക് നല്ല ഭക്ഷണവും കഴിച്ചില്ല, ലങ്കാറിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ്. ഇപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഇതുവഴി നടക്കാം. ഇവരെന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറ്റുമെങ്കിൽ നമ്മുടെ ആ ഒരു ചെറിയൊരു മെമ്മറീസ് ഇല്ലേ, പൈസ കൊതുങ്ങുമെങ്കിൽ ആ ഒരു സാധനം ഒന്ന് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. മഷൂർ സോട്ട് മൾട്ടാനി സോഹാൻ ആഗ്യോ ഹലുവ കൊക്കിന് പാകിസ്ഥാൻ്റെ ഹലുവ കിട്ടുന്ന സ്ഥലമാണ്. ജസ്റ്റ് നമ്മളൊന്ന് കയറിയാണ്, റേറ്റ് ഒന്ന് ചോദിക്കാലോ. ਕੱਲ ਪਰਸੋਂ ਜਾਨ ਮਾਲ ਆਇਆ ਸੀ, ਉਹ ਬਠਿੰਡੇ ਵਾਲਾ ਵੀ ਤੁਹਾਡਾ ਸਾਰੇ ਜਿੰਨੀ ਦਫ਼ਾ ਆਏ ਨੇ ਉਹ ਸਿਰਫ ਹਲਕਾ ਕਹਿੰਦਾ ਸੀ ਤੁਹਾਨੂੰ ਇੱਥੇ ਹਲਵਾ ਹੋ ਗਿਆ ਜਾਨੀ ਭਾਈ ਨਾ ਮਿਲਾ ਦੋ ਫਿਰ ਜਾਨੀ ਭਾਈ ਨਾ ਅੱਛਾ ਉਹ ਗਰ ਵੀਜ਼ਾ ਲੈ ਕੇ ਫਿਰ ਮਿਲਾ ਜਾਨੀ ਭਾਈ ਸਾਰਿਆਂ ਨੇ ਬੂਟਾ ਆਇਆ ਸੀ 4 ਦਿਨ ਹੋ ਗਏ ਫਿਰ ਕਹਿੰਦਾ ਬੂਟਾ ਗਾਲਾਂ ਕੱਢ ਦੋ ਸਾਰ ਮਿਲੇ ਉਹ ਆਇਆ ਸੀ 4 ਦਿਨ ਹੋ ਗਏ ਲਾਇਓ ਬਹੁਤ ਫੇਮਸ ਹੋ ਗਿਆ ਤਾਂ ਪਾਕਿਸਤਾਨ ਵਿੱਚ ਹੋਰ ਜੀ ਕਿਦਾਂ ਲੱਗਾ ਆਣਾ ਇੱਧਰ ਹੂੰ ਵਧੀਆ ਬਹੁਤ ਅੱਛਾ ਲੱਗਾ ਹੈ ਰੁਕ ਜਾ ਯਾਰ ਚੱਲ ਰੁਕ ਜਾ ਮੈਂ ਸੱਚੀ ਗੱਲ ਸਾਹਮਣੇ ਜਾਨੀ ਕਿ ਮੈਂ ਤੇ ਰੋਕਣਾ ਚਾਹਨਾ ਪਰ ਇੱਧਰ ਰੋਕਣ ਨਹੀਂ ਦਿੰਦੇ ਅਸੀਂ ਤੁਹਾਡੀ ਪੰਜਾਬੀਆਂ ਨੂੰ ਤਾਂ ਤਰਸਦੇ ਜਿਹੜੇ ਤੁਹਾਡੇ ਨੂੰ ਗੁੱਗੀ ਚੁੱਗੀ ਵਾਲੀ ਉਹ ਮੇਰੇ ਹੈਗੇ ਆ ਦੋਸਤ ਇੱਕ ਉਧਰ ਦਾ ਮਲਤਾਨ ਦੇ ਲੱਗੇ ਇੱਕ ਲੋਕ ਮਲਤਾਨ ਗੁਜਰਾਤ 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 ਇੱਧਰ ਹੈਗਾ ਮਲਤਾਨ ਤੋਂ ਨਹੀਂ ਅੱਗੇ ਲੋਰ ਦੇ ਨਾਲ ਮਲਤਾਨ ਦਾ ਵੀ ਦੋਸਤ ਹੈਗਾ ਮੇਰਾ ਇੱਕ ਅੱਛਾ ਆ ਤੇਰੇ ਆਏ ਨੌ നമ്മളിതാ ഒരു ചായ വാങ്ങിച്ചിട്ടുണ്ട് മൂന്നാളും കൂടിയിട്ട്. സ്റ്റാർട്ട് സ്റ്റാർട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ താങ്ക് യു. ਬੜੀ ਮਿੱਠੀ ਹੈ ਸਪੈਸ਼ਲ ਵਾਈਟ ਘੰਟਾ ਤੱਕ ਲੋਕ ਆਰਡਰ ਲਵਾਇਆ
ഇത് പാകിസ്ഥാനിലുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. ഇവിടെ പൈസ കൊടുത്തിട്ടാണ് വരേണ്ടതെങ്കിലും ധാരാളം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ രാവിലെ വരുമ്പം ആൾക്കാരെയൊന്നും കണ്ടില്ലായിരുന്നു. ഇപ്പം ധാരാളം ആൾക്കാർ നമ്മളിൽ കാണുന്നതൊക്കെ പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണ്. ഇവർക്ക് ഇവിടെ ലിമിറ്റേഷൻ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇന്ത്യക്കാർക്ക് വരുമ്പോൾ ഒരു ദിവസം 250-300 ഇടയിലുള്ള ആൾക്കാരാണ് അനുവദിക്കുക. ധാരാളം ആൾക്കാരുണ്ട്. കുട്ടികളടക്കം എടുത്തിട്ടാണ് വന്നത്. ഇവർക്ക് പിന്നെ മറ്റ് പ്രൊസീജിയേഴ്സൊന്നുമില്ല. ഫീ അടക്കുക, ഫീ അടച്ച പാട് ഇങ്ങോട്ടേക്ക് വരിക. ഇവർക്ക് പ്രത്യേകം വരേണ്ട വഴി പ്രത്യേക വഴിയാണ്. ഇതിൻ്റെ ഉള്ളിലെത്തിക്കഴിഞ്ഞ ശേഷം പിന്നെ കോമൺ ആണ്. നമ്മൾക്ക് വേറെ ഡയറക്ഷനിൽ നമ്മൾ കയറി വരുന്നു, ഇവർ വേറെ ഡയറക്ഷനിൽ കയറി വരുന്നു. സുഹൃത്തുക്കളെ, ഞാനിത് നമ്മുടെ കൂടെയുള്ള രണ്ട് സുഹൃത്തുക്കളോട് വിട പറയുകയാണ്. നമ്മളിപ്പോൾ ലങ്കാറിന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് പുറത്തിറങ്ങിയതാണ് ഒരാളുടെ ബർത്ത്ഡേയും ന്യൂ ഇയർ ആഘോഷത്തിലും നമ്മൾ പങ്കെടുക്കേണ്ട ഒരു അവസരം കൂടി കിട്ടി. താങ്ക് യു സാർ. സാർ ബൈ. താങ്ക് യു ഭയ്യ. ഓക്കെ ഓക്കെ ബൈ. ഓക്കെ, അപ്പം ഞാൻ ഇനി ഇവിടെ നിന്ന് ഒന്ന് പുറത്തുകൂടി ഒന്ന് കറങ്ങിയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചു പോവുകയാണ്. ഇവരെ ഇനി ഇപ്പോൾ ഇവർ 4 വരെ നമുക്ക് ഇവിടെ അനുമതിയുണ്ട്. അതുവരെ അതിനുശേഷമാണ് ഇവർ പോവുക. ഇപ്പോൾ സമയം 2 എനിക്കിപ്പോൾ പെട്ടെന്ന് പോയാലും എനിക്കിന്ന് രാത്രി ജലന്ധറിലെത്താൻ വേണ്ടി പറ്റൂ. ജലന്ധറിന്ന് അജ്മീറിലാണല്ലോ നമ്മുടെ സൈക്കിളുള്ളത്. അപ്പം ജലന്ധറിന്ന് അജ്മീറിലേക്ക് പോകണം. ഓക്കെ, അപ്പം പിന്നെ കുറച്ചുകൂടി കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് കാണാം. സുഹൃത്തുക്കളെ, ഏറെ സന്തോഷം നിറഞ്ഞ ഒരു ദിനം, ഒരു പുതുവർഷം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിഖ് മതത്തിൻ്റെ തുടക്കങ്ങൾ കുറിച്ച കർത്താപ്പൂർ ഗുരുദ്വാരയിൽ നിന്ന് എന്താ പറയുക, വല്ലാത്തൊരു ഹാപ്പിയാണ്. ഒരു പുതിയ ഒരു വർഷത്തിൻ്റെ ഒരു ദിനം ഇവിടെ നിന്ന് കുറിക്കാൻ പറ്റിയാൽ വാക്കുകൾ കിട്ടാനില്ല. പക്ഷെ ഇതിൽ മറ്റൊരു വിഷമം ഈ ഒരു അവസരത്തിൽ ചെറിയ അറിയിക്കുകയാണ്. യാത്രകൾ, സോളോ യാത്രകൾ പരിപൂർണമായിട്ടും ഇന്നത്തോടുകൂടി നിർത്തുകയാണ്. ഏറെ വിഷമത്തോടുകൂടിയാണ് ഇത് അറിയിക്കേണ്ടി വരുന്നത്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു യാത്രയും ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലായിരുന്നു ഈ ഒരു സൈക്കിൾ യാത്രയും ചെയ്തത്. യാത്രാ ചെലവുകളും മറ്റുമൊക്കെ സ്പോൺസറായിട്ട് കിട്ടിയിരുന്നെങ്കിലും നമ്മൾക്ക് നമ്മുടേതായ മറ്റ് പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ കവർ ചെയ്തുകൊണ്ട് വരികയായിരുന്നു. പക്ഷേ എല്ലാം കൈവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള എൻ്റെ പ്ലാൻ അതും കൂടി അവർക്ക് ഷെയർ ചെയ്യുകയാണ്. എൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടിന്യൂസായി കാണുന്ന അവർക്ക് കൂടി പറയുകയാണ്, ഞാൻ ഇന്നത്തോടുകൂടി യൂട്യൂബ് വീഡിയോ നിർത്തി. അതായത് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോയിൽ ഇപ്പോൾ ജാർഖണ്ഡിലാണ് ഞാനുള്ളത്. ഇനിയും നമുക്ക് ഏകദേശം 1-2 വീഡിയോ വരാനുണ്ട്. ആ വീഡിയോകൾ മാത്രമേ ഇനി ഉണ്ടാവത്തുള്ളൂ. ഇനി യാത്രാവേളകളിൽ ഇനി ഞാൻ വീഡിയോ എടുക്കത്തില്ല. കാരണം പറ്റത്തില്ല. പല പ്രശ്നങ്ങൾക്കിടയിലായിരുന്നു ഇത്രയും എടുത്തത്. ഇനിയും മാനസികമായിട്ട് ഇനിയും വീഡിയോ എടുക്കേണ്ട ഒരു അവസ്ഥയിലല്ല ഉള്ളത്. ഇനിയുള്ള എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന്, അതായത് തിരിച്ചിവിടെ നിന്ന് ഇന്ന് തന്നെ ലുധിയാനക്കുന്ന് ട്രെയിൻ കയറി അജ്മീറിലെത്തി, നാളെ ഉച്ചക്ക് അജ്മീറിലെത്തി, നാളെ ഉച്ചക്ക് തന്നെ അജ്മീറിൽ നിന്ന് യാത്ര ഞാൻ തുടരും. ഇനി എത്രയും പെട്ടെന്ന് ഗുജറാത്ത്, ഗുജറാത്തിൽ നിന്ന് ബോംബെ വഴി നാട്ടിലെത്തുക. നാട്ടിലെത്തിയിട്ട് വർക്കൊക്കെ അറിയാം. ഇപ്പം എല്ലാവർക്കും വർക്കൊന്നുമില്ലെങ്കിലും നമ്മുടെ പഴയ എവിടെ നിന്നെങ്കിലും ഒരു തോണി വാങ്ങിച്ചിട്ട് രണ്ടുപേർക്ക് എന്തെങ്കിലുമായിട്ട് തുടങ്ങണം. അല്ലെങ്കിൽ ഒരു ടൂർ പാക്കേജ് തുടങ്ങേണ്ട, ഏതെങ്കിലും റോളായിട്ട് ടൂർ പാക്കേജ് തുടങ്ങേണ്ട ഒരു പ്ലാനുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കൊറോണേൻ്റെ 3 തരംഗത്തിൽ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. അടുത്ത കാലത്തൊന്നും എനിക്ക് കാണാൻ ചാൻസ് കുറവാണ്.
ഇതിലൊന്ന് സെറ്റായിട്ട് വീണ്ടും ഒന്ന് എടുക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ട്. യൂട്യൂബ് ഒക്കെ നോക്കാം, അപ്പോഴെങ്കിലും നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, ബൈ. പാകിസ്ഥാനോടും എല്ലാ സുഹൃത്തുക്കളോടും തൽക്കാലത്തേക്ക് വിട പറയുകയാണ്.